ഡോക്ടർ ഷാനീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു കിഡിലൻ ഫിഷ് മോളിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പാലപ്പത്തിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടവും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് മോളിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫിഷ് മോളി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയെടുത്ത ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 6 പീസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരല്പം കട്ടിയുള്ള കഷ്ണങ്ങളായിട്ടാണ് സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ദശകട്ടിയുള്ള ഏത് മീനും നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാം. സാധാരണയായിട്ട് കിങ് ഫിഷ് അല്ലെങ്കിൽ മോത ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ആവോലിയൊക്കെയാണ് നമ്മൾ ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉപ്പും വിനാഗിരിയും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫിഷ് മോളി തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഈ മീനിലേക്ക് ഒരു മസാല തയ്യാറാക്കിയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു അല്പം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ, നിങ്ങൾ എത്രമാത്രം മീൻ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഉപ്പ് എടുക്കേണ്ടത്. അതുപോലെ വളരെ കുറച്ച്, ഒരു കാൽ സ്പൂൺ മാത്രം മതിയാകും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് ഫ്രഷായിട്ട് ചതച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്ന മസാല. ഇനി നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒരല്പം ചെറുനാരങ്ങാ നീര് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരെടുത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തികഞ്ഞില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങൾക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് മീൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരിക്കലും മുളക് പൊടി ചേർക്കാറില്ല. കുരുമുളകിൻ്റെ എരിവാണ് മെയിനായിട്ട് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാനീ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ കട്ടയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മീൻ കഷ്ണങ്ങളിലേക്ക് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഞാൻ ഫിഷിലേക്ക് മസാല നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ഫിഷ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. മിനിമം ആണ് 30 മിനിറ്റ്സ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 1 അവർ വരെ നിങ്ങൾക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നന്നായിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും ഒക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഞാനിവിടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ഹൈ വെച്ചാലും കുഴപ്പമില്ല. കാരണം ഒരുപാട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 70% to 80% മാത്രമാണ് ഫിഷ് കുക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് അത് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ നിന്നിട്ട് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേഗം തന്നെ അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ മീൻ രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഫിഷ് മോളിയിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കഷ്ണം കറുവാപ്പട്ട, ഒരു 4 ഗ്രാമ്പൂ, 3 ഏലക്ക, ഇത്രയുമാണ് എടുത്തിരിക്കുന്ന സ്പൈസസ്. ഇപ്പം നിങ്ങൾക്ക് എണ്ണയിലേക്ക് ഈ ഹോൾ സ്പൈസസ് ആയിട്ട് ഇടാൻ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്താലും മതിയാകും. പക്ഷേ ഞാനെപ്പോഴും ഫിഷ് മോളി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഞാനിതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് നെടുകെ പിളർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫിഷ് മോളിക്ക് എപ്പോഴും ഇഞ്ചി കൂടുതൽ എടുക്കണം. വെളുത്തുള്ളി എടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇഞ്ചിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്.
അപ്പോൾ ഇഞ്ചിയുടെ മണമൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർന്ന് നല്ലൊരു ഫ്ലേവർ ഇറങ്ങണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിതൊക്കെ മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇഞ്ചി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫിഷ് മോളിക്ക് മസാല തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് വാടി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പച്ച മണം മാറിയാൽ മതിയാകും. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എരിവിനെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളകും കുരുമുളകുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എരിവുള്ള പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അറ്റം വിടുവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിലും ചേർക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്കൊരല്പം കറിവേപ്പില കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ ഒരല്പം ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത രണ്ട് ഇടത്തരം വലിപ്പമുള്ള സവാളയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഫിഷ് മോളി തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് രണ്ട് സവാള എടുത്തത്. അപ്പോൾ സവാള എടുക്കുന്ന സമയത്ത് അരിഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് ഇടുക. നമുക്ക് ഈ എണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതിന് ഇതിലേക്ക് ആവശ്യമായ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെയൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയാൽ മതി. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മസാലപ്പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. മസാല എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് സ്പൈസിനസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. ഫ്രഷായിട്ട് ചതച്ചെടുത്ത കുരുമുളകാണ്. അപ്പോൾ നമ്മുടെ എരിവ് എന്ന് പറയുന്നത് പച്ചമുളകും ഈ കുരുമുളക് ചതച്ചതുമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ വേണമെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പല സ്ഥലങ്ങളിലും ഫിഷ് മോളി പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്കിങ്ങനെ വെളുത്തിരിക്കുന്നതിനേക്കാൾ ഒരല്പം ലൈറ്റ് യെല്ലോ കളറിലിരിക്കുന്ന ഫിഷ് മോളിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ പൊടികളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് മൂത്തു. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ രണ്ടാം പാൽ പിഴിഞ്ഞെടുത്തതാണിത്. ഞാൻ ഏകദേശം ഒരു ചെറിയ തേങ്ങയായിരുന്നു, അപ്പോൾ അത് മുഴുവൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് രണ്ടാം പാൽ അടിച്ചെടുത്തതാണിത്. ഇത് കട്ടി കുറഞ്ഞ പാലാണ്. അപ്പോൾ ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ രണ്ടാം പാൽ നന്നായിട്ടൊന്ന് തിളച്ചു വരണം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടിത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടെ കണക്കാക്കി വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കാരണം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറിയിലേക്ക് ഒന്ന് രണ്ട് തക്കാളി ഞാനിവിടെ സ്ലൈസസായിട്ട് കട്ടിയിലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മൂന്ന് നാല് കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യും. തക്കാളി ഒന്ന് വാടി കിട്ടുകയും ചെയ്യും. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ബാക്കി നമ്മുടെ മീൻ കുക്കാവാനുള്ളത് നന്നായിട്ട് കുക്കാവുകയും ഈ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും.
നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് ലിഡ് തുറന്നു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇളക്കരുത്, ഈ പാത്രത്തിൽ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. അങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് മീൻ കഷ്ണങ്ങൾ ഉടയാതെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുകയുള്ളൂ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാകും ഈ കറി പിരിഞ്ഞു പോകുമോ എന്ന്. ഒരിക്കലുമില്ല, രണ്ടാം പാൽ ഒഴിച്ച് കറി വേവിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പിരിഞ്ഞു പോവുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് മൂടി വെക്കുകയാണ്. നമുക്ക് ലിഡൊന്ന് തുറന്ന് നോക്കാം. ഒരു 5 മിനിറ്റിലധികമായി ഞാനിത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ പാലൊക്കെ തിളച്ച് നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് പുളിയോ എരിവോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്ന് ആഡ് ചെയ്താവുന്നതാണ്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്കിവിടെ കറക്റ്റാണ്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ഒരല്പം കൂടുതലാണ്, പക്ഷേ ഇനി ഇതിലേക്ക് 1/2 ചേർക്കാനുള്ളതാണ്. അപ്പോൾ 1/2 ചേർക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഫിഷ് മോളി കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റിയാകാനും നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഞാനൊരു 10-12 കാഷ്യൂനട്ട്സ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ കാഷ്യൂ പേസ്റ്റ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല തിക്കാവും, അതുപോലെ തന്നെ വേറൊരു ഫ്ലേവറാണ്, നല്ല ഒരു ടേസ്റ്റാണ് കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഫിഷ് മോളി തയ്യാറാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക, തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാഷ്യൂ പേസ്റ്റ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തവി ഉപയോഗിക്കാതെ തന്നെ ജസ്റ്റ് ഇതുപോലെയൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാകും, കാരണം മീൻ കഷ്ണങ്ങൾ ഒരു കാരണവശാലും ഉടഞ്ഞു പോകരുത്. നിങ്ങൾക്കൊരല്പം പുളിയും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ചെറുനാരങ്ങ നീര് ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് വിനാഗിരി ചേർക്കാവുന്നതാണ്. 1 teaspoonൽ താഴെ മാത്രം മതിയാകും, ചെറിയൊരു പുളി മാത്രമാണ് നമ്മുടെ ഫിഷ് മോളിക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 1/2. ഏകദേശം ഒരു 1.5 കപ്പോളം തേങ്ങയുടെ 1/2 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല കട്ടി പാലാണ്, അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ 1/2 കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് പാത്രം ചുറ്റിച്ചു കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഫ്ലെയിം ഏറ്റവും ലോയിലാണ് വെച്ചിരിക്കുന്നത്. കറി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഫിഷ് മോളി നല്ല കിഡിലൻ ടേസ്റ്റായി വരുന്നത്. അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഈ കറി ഒന്ന് മൂടി വെക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ഫിഷ് മോളിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ് ഈ ഫിഷ് മോളി. ക്രിസ്മസിന് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും പ്രായമായ ആളുകൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.